പിന്നെ അതുപോലെ ഇപ്പൊ ഈ റീസെന്റ്ലി വന്നേക്കുന്ന ചില വാർത്തകളിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് മമ്മൂക്കയ്ക്ക് എതിരായിട്ട് ഒരു യാതൊരു അടിസ്ഥാനമില്ലാത്ത കുറെ ആരോപണങ്ങളും ചില സിനിമകള് ചില അജണ്ടകൾ പ്രകാരം മാത്രം നിർമ്മിച്ചവയാണെന്ന് സ്ഥാപിച്ചെടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതിനോട് പൊതുവെ സിനിമ മേഖലയിലുള്ളവർ പലരും പ്രതികരിച്ചു കണ്ടില്ല. ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നതും ഒരു അജണ്ടയുടെ ഭാഗമാണ്. അത് വളരെ നല്ല ചോദ്യമാണ്. അത് ഞാൻ പ്രതികരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യം കൂടി. കാരണം മമ്മൂക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സെക്യുലർ ആയിട്ട് ചിന്തിക്കുന്ന ഒരു നടൻ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ആലോചിച്ചു. ഞാൻ എന്റെ ഉദാഹരണം വേറെ ആരും എടുക്കണ്ട, ഞാൻ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ആ സീരിയലിൽ നിന്ന് എന്നെ സിനിമയിൽ കൊണ്ടുവന്ന പരിന്തിലായാലും രൗദ്രത്തിലായാലും അണ്ണന്തമ്പിയിലായാലും കിങ്ങാന്റെ കമ്മീഷണറിലായാലും എന്നെ പോലത്തെ ഒരു നടനെ സീരിയലിൽ നിന്ന് ഒരിക്കപ്പോഴും ചാൻസ് ചോദിക്കാതിരുന്നിട്ട് പോലും എന്നെ കൈപിടിച്ച് സിനിമയിൽ കൊണ്ടുവന്ന് എന്നെ ഒരു വില്ലൻ വേഷം ചെയ്യാൻ പറ്റുന്ന പരുവത്തിലൊരു നടനാക്കിയത് അദ്ദേഹമല്ലേ. ഞാൻ മുസൽമാനല്ല, ഞാൻ നായരാണ്, ജനനം കൊണ്ട് നായരാണ്, അദ്ദേഹം മുസൽമാനാണ്. പക്ഷെ അദ്ദേഹം പിന്നെ എന്നാ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാതിയിലോ മതത്തിലോ പെട്ട ആരെങ്കിലും കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ. അദ്ദേഹം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം ആ ജാതിയിലോ മതത്തിലോ പെട്ട ആരെങ്കിലും കൊണ്ടു ഇതുപോലെ എസ്റ്റാബ്ലിഷ് ആക്കിയതായി ആർക്കെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വലിപ്പമൊന്നും ഈ ക്രിറ്റിസൈസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള വിവരമില്ല, മനസ്സില്ല. ഞാൻ പറഞ്ഞില്ല മമ്മൂക്കയെ പോലത്തെ ഇത്രയും, കാരണം അദ്ദേഹം ഒരുപാട് ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യാൻ ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ വിവരമില്ലായ്മ ആയിട്ടേ കാണുന്നുള്ളൂ. അതിനെതിരെ താരസംഘടനയോ അല്ലെങ്കിൽ മറ്റ് അസോസിയേഷൻസോ ഇടപെടാതിരുന്നത് അപലപനീയമാണ്, തെറ്റാണ്. മമ്മൂക്കയെ പോലത്തെ ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ആദ്യം ഇടപെടേണ്ടത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയാണ്. ഞാൻ അതിന്റെ മെമ്പർ തന്നെയാണ്. പക്ഷെ ഞാൻ അതിൽ എനിക്ക് തോന്നുന്നു അത് കുറവായി പോയി. അതുപോലെ ശക്തമായിട്ട് ഇടപെടണം. കാരണം അമ്മയെ പോലത്തെ സംഘടനയും മറ്റ് സിനിമാ സംഘടനകളും മമ്മൂക്കയെ പോലത്തെ ആളെ ക്രിറ്റിസൈസ് ചെയ്യാനോ കോർണർ ചെയ്യാനോ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് വരേണ്ടതായിരുന്നു. കാരണം മമ്മൂക്ക ഇന്ന് വരെ വർഗീയമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ലാത്തവരാണ്. ഞാൻ എന്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയാം, വേറെ ആരുടെ ജീവിതം ഞാൻ എടുക്കേണ്ടത്. എന്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ ഒരിക്കപ്പോലും ചാൻസ് ചോദിക്കാതിരുന്നിട്ട് ഒരു ചേർത്തലെ കിടക്കുന്ന എന്നെ വിളിച്ചൊരു വേഷം തന്ന് ഒന്നല്ല നാലോ അഞ്ചോ സിനിമകൾ തന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു വലിയ നടനാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ സെക്യുലറിസം മാത്രമേ ഉള്ളൂ. മോശമാണ്, കഷ്ടമാണ്. അദ്ദേഹത്തെ അറിയാത്തവരാണ് ഇങ്ങനെ പറയുന്നത്. മമ്മൂക്ക വളർന്ന് അന്തരിച്ച് ഇനി അദ്ദേഹത്തിന് അദ്ദേഹത്തെ കണ്ട് മറ്റുള്ളവർ വളരാൻ ആഗ്രഹിക്കേണ്ട രീതിയിൽ അദ്ദേഹം വളർന്നു. ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വെറൈറ്റി വേഷങ്ങൾ ഈ പ്രായത്തിലും ഇത്രയും വെറൈറ്റിയോടെ ഇത്രയും ഭംഗിയായിട്ട് ഓരോ മാനറിസംസ് എടുത്തു ഓരോ സിനിമയും. ഈ അടുത്ത് വന്ന സിനിമ ഞാൻ ഈ അടുത്ത സിനിമകളൊന്നും അദ്ദേഹത്തിന് ഉള്ളില്ല. പക്ഷെ അഞ്ചോ ആറോ പ്രാവശ്യം ഞാൻ ഇത് സിനിമ കാണുമ്പോൾ നമുക്ക് ഉടപാടമാണ് എങ്ങനെ അഭിനയിക്കണം. അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലെ മാനറിസംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് ആ ബ്രെയിൻ യൂസ് ചെയ്യുന്ന അത്ര മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഈ കോർണർ ചെയ്യുന്നല്ല ഇത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് എന്തറിയോ, നിങ്ങൾ ഒരു 10 പേര് അകത്തിരിക്കുക, നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം എംപ്റ്റി വെസൽസ് മേക്സ് നോയ്സ് എന്ന് പറയും. എന്താണെന്നറിയാവോ, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ കണ്ട് കുറെ ബഹളം വയ്ക്കും. അപ്പൊ എല്ലാവരും കൂടെ അവനെ ഇങ്ങനെ നോക്കും. ഈ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആരോ ചെയ്തതായിരിക്കാനേ സാധ്യതയുള്ളൂ. അല്ലാതെ ഇതൊന്നും സത്യസന്ധമായി ഒന്നും മമ്മൂക്കയോടൊന്നും പ്രതികരിക്കാൻ സത്യം ചിന്തിക്കുന്നവർക്ക് പറ്റില്ല. ഇത് വെറും എംപ്റ്റി വെസൽസ് മേക്സ് നോയ്സ് ഉള്ളൂ. ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു സിനിമാ പ്രവർത്തകനാണ്. അപ്പം അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നങ്ങൾ ഇപ്പം ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പം ഇത് സാറിന് മാത്രമല്ല, ഈ പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ നടന്മാർക്ക് പോലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ സിനിമാ മേഖലയിൽ പ്രശ്നം വരുന്നുണ്ട്. അത് എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഈ ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണോ ഇങ്ങനെ ടാർഗറ്റ് ആവുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്? ഒന്നാമത് ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുമല്ല. എനിക്ക് പ്രത്യേക രാഷ്ട്രീയവും ഇല്ല. ഒരു കലാകാരന് രാഷ്ട്രീയം ഉണ്ടാകരുതെന്ന് വിശ്വസിക്കുന്ന ആളെന്ന് കാര്യം കലാകാരനൊരു പൊതു സ്വത്താണ്. അപ്പൊ എല്ലാ ആൾക്കാരും ഒരുപോലെ വേണമെന്ന്, എനിക്ക് രാഷ്ട്രീയമില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ വിഷയങ്ങൾ, ഇപ്പം മമ്മൂട്ടിയുടെ പുറത്തല്ലോ വളരെ പലതുപോലെ ആക്രമണങ്ങൾ വരുന്നില്ലേ, അത് സോഷ്യൽ മീഡിയയുടെ നേരത്തെ ചെയ്യപ്പെടുന്ന പോലെ ഒരു പണിയില്ലാതിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പണി വേണ്ടേ?
അപ്പം ഈ ചന്ദ്രൻ ഒഴിച്ച് നിൽക്കുമ്പോ കുറെ നായ്ക്കൾ കൊരയ്ക്കും, അത് കൊരയ്ക്കട്ടെ, എന്നിട്ട് ചന്ദ്രൻ അവിടെ ഉദിക്കാതെ പോവാണോ? ഇല്ലല്ലോ, അത് ഉദിച്ചു നിന്നോളും, ഞാൻ കൊരച്ചോണ്ടിരിക്കും, കൊരച്ച് കുറച്ച് കഴിയുമ്പോ അവന്റെ പാ കഴിക്കുമ്പോ കൊര നിർത്തും. അത്രയേ ഉള്ളൂ, അത് ആ വില കൊടുത്താൽ മതിയായി, നായയുടെ വില കൊടുത്താൽ മതിയായി.